السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളുടെ ഉപദേശങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നാം പറഞ്ഞിരുന്നത്. അവിടുത്തെ ഏഴാമത്തെ ഉപദേശമായി പറയുന്നത്, സമ്പന്നരായ ആളുകളോടുള്ള സഹവാസത്തെ സംബന്ധിച്ചാണ്. സമ്പന്നരായ ആളുകളുമായി സഹവസിക്കുമ്പോൾ, ഇല്ലാബി തഅസ്സുസി, സമ്പന്നരോട് സഹവസിക്കേണ്ടത് അഭിമാനത്തോടുകൂടിയും നല്ല ശക്തിയോടുകൂടിയും നല്ല കഴിവുള്ളവനാണ് എന്ന ഭാവത്തോടുകൂടിയുമാണ്. സമ്പന്നരായ ആളുകളെ കാണുമ്പോൾ പൊതുവെ നമുക്കൊരു ഫഖർ ധ്വനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റമാണ് സാധാരണ കാണാറുള്ളത്. അങ്ങനെ വന്നാൽ നമ്മളുടെ മതപരമായ വിഷയങ്ങളിൽ നീക്കുപോക്കുകൾ ഒരുപക്ഷെ നാം നടത്തേണ്ടി വരും. അതുകൊണ്ട് സമ്പന്നരായ ആളുകളോടുകൂടി സഹവസിക്കുമ്പോൾ നല്ല ഇജ്ജത്തോടുകൂടിയാണ് നമ്മൾ സഹവസിക്കേണ്ടത്. അവരുടെ അരികിലേക്ക് പോകുന്ന സമയത്ത് അഭിമാനത്തോടുകൂടിയും ഇജ്ജത്തോടുകൂടിയും ഒരില്ലാത്തവനാണ് എന്ന ധാരണ ഉണ്ടാക്കാത്ത രീതിയിലാണ് സമ്പന്നരോട് സഹവസിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ഇത് പൊതുവെ നാം കാണുന്നത് വലിയ വലിയ സമ്പത്തുള്ള ആളുകളുടെ മുമ്പിൽ പൊതുവെ കാണപ്പെടുന്നത് ഒരു ദില്ലത്തിലായിക്കൊണ്ടുള്ള ഒരു സഹവാസമാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. സമ്പന്നരായ ആളുകളെ കാണുമ്പോൾ സമ്പത്ത് എന്ന അടിസ്ഥാനത്തിലുള്ള ബഹുമാനവും എഴുന്നേറ്റ് നിൽക്കലും ആദരവും ഒന്നും അനുവദനീയമല്ല. കാരണം ആ നിലക്കുള്ള ആദരവ് സമ്പന്നരോട് ഒരിക്കലും അരുത്. പണക്കാരായ ആളുകളെ കാണുന്ന സമയത്ത് നമ്മളെ കൈവശവും അത്യാവശ്യവും പണവും കാര്യവും വാഹന സൗകര്യമൊക്കെ ഉണ്ട് എന്ന രീതിയിലാണ് നമ്മൾ അവരോട് സഹവസിക്കേണ്ടത്. അല്ലാതിരുന്നാൽ നമ്മുടേതായ പ്രവർത്തനങ്ങളിലൊക്കെ പലതും വരും, ഇബ്ലീസ് പലതും തോന്നിപ്പിച്ചു തരും. സമ്പന്നനായ ആളുകൾ ചോദിക്കും, വീടൊക്കെ ഉണ്ടോ? അപ്പൊ സ്വാഭാവികമായും ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തരും, വീടൊക്കെ ഉണ്ട്, പണിയൊന്നും തീർന്നിട്ടില്ല. ഒരുപക്ഷെ പണി തീർന്ന വീടായിരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ? വീട്ടിൽ ആ കുഴപ്പമില്ല എന്നുള്ള ഒരു പറച്ചിലേക്ക് നമ്മെ അത് കൂട്ടിക്കളയും. അവിടെ ഒരു സമ്പത്തുള്ള ആള് എന്തൊക്കെയുണ്ട് വർത്താനം എന്ന് ചോദിക്കുമ്പോൾ, അൽഹംദുലില്ലാ, വലിയ റാഹത്ത് തന്നെയാണ്. വീടിന്റെ പണിയൊക്കെ എവിടെത്തി? വീടിന്റെ പണിയൊക്കെ അൽഹംദുലില്ലാ ഒക്കെ കഴിഞ്ഞു, ഇൻഷാ അല്ലാ. ജോലിയൊക്കെ ഉണ്ടോ? ഓ അൽഹംദുലില്ലാ, വളരെ നല്ല ജോലിയുണ്ട്. ഇങ്ങനെയാണ് നാം പറയേണ്ടത്. ഇതിന് വിരുദ്ധമായി ഒരു ചെറിയ കളവിന്റെ ലാഞ്ചനയോടുകൂടെ നമ്മൾ പറയുമ്പോൾ, നമ്മൾ പറഞ്ഞാൽ അത് കളവിലേക്ക് നയിക്കും. കളവ് പറഞ്ഞുകൊണ്ട് വല്ലതും നമ്മൾ കരസ്ഥമാക്കി കൊണ്ടുപോയാൽ അതിന് ഭാവിയുണ്ടാകുകയില്ല. ഈ യാഥാർത്ഥ്യം പലരും തിരിച്ചറിയുന്നില്ല എന്നത് ഒരു ദുഃഖസത്യമാണ്. പ്രത്യേകിച്ചും വിവരമുള്ള ആളുകൾ, ആലിമീങ്ങളായ ആളുകൾ പണക്കാരെ മുമ്പിൽ അവരുടെ ഇൽമ് ഒരിക്കലും താഴ്ത്തിക്കെട്ടാൻ പാടില്ല. അയാളോട് കാശ് ലഭിക്കാൻ വേണ്ടി വിനയത്തോടുകൂടി സംസാരിക്കുക, പല വിഷയത്തിലും നമ്മൾ അങ്ങോട്ടുമോട്ടും നീക്കുപോക്ക് നടത്തുക,
ഇത് മാറി പണക്കാരന്റെ പണം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലഭിക്കും, എൻ്റെ ആവശ്യം അള്ളാഹു അറിയുന്നവനാണ്, അത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിക്കും. നമ്മളെ നമ്മൾ ഈ കാശുള്ള ആളുകൾ മുമ്പിൽ ഇല്ലായ്മ ധ്വനിപ്പിച്ചുകൊണ്ടുള്ള സംസാരം, അതുപോലെ ഫഖറ് തോന്നിപ്പിച്ചുകൊണ്ടുള്ള സംസാരം, വളരെ പ്രയാസമാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ടുള്ള സംസാരം ഒരിക്കലും ഉണ്ടാകരുത്. എല്ലാം നൽകുന്നവനും വിലക്കുന്നവനും അള്ളാഹുവാണ്. അതുകൊണ്ട് മോനെ, നീ പണക്കാരുമായി കൊണ്ടുള്ള സഹവാസം അരുത്. ഇല്ലാവി താഴ്സുദി, അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടിയല്ലാതെ പണക്കാരെ മുമ്പിൽ നമ്മൾ പോകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെതായ ആലിമീങ്ങളൊക്കെയും സാദാത്തുക്കളൊക്കെ പണക്കാരൻ്റെ മുമ്പിൽ ലവലേശവും താവാതെ തന്നെ പണക്കാരൻ്റെ അതേ ലെവലിൽ തന്നെ നിന്നുകൊണ്ട് ദീനിയായ സ്ഥാപനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതൊരിക്കലും നമ്മൾ കളവ് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം പണയം വെച്ചുകൊണ്ടോ ഒന്നും അവരോട് നമ്മൾ സഹവസിക്കാൻ പാടില്ല. വലൽ ഫുഖറ ഇല്ലാ ബിത്തദല്ലുലി, ഫക്കീറുമാരായ ആളുകളോട് സഹവസിക്കുന്ന സമയത്ത് ഞാനൊരു വലിയ പണക്കാരനാണ്, സമ്പന്നനാണ്, കഴിവുള്ളവനാണ് എന്ന ചിന്തയോടുകൂടി അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ സാധുക്കളായ ആളുകളോട് നിങ്ങൾ സഹവസിക്കരുത് മോനെ. കാശുള്ള കാശില്ലാത്ത സമ്പന്നനല്ലാത്ത ഫക്കീറായ ആളുകളോട് സഹവസിക്കുന്ന സമയത്ത് ഇല്ലാ ബിത്തദല്ലുലി, വിനയത്തോടുകൂടി നമ്മളും അവരെ കാണുന്ന സമയത്ത് അവനോടുള്ള ഒരു അലിവ് തോന്നിക്കൊണ്ടേ നമ്മൾ അവനുമായി സംസാരിക്കാൻ പാടുള്ളൂ. ഒരു കാശുമില്ലാതെ വിഷമിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പുറത്തിങ്ങനെ നിൽക്കുന്ന ഒരു പാവപ്പെട്ടവനെ കാണുന്ന സമയത്ത് അവനോട് കുശലങ്ങൾ അന്വേഷിക്കുകയും അവൻ്റെ വിഷമത്തിൽ പങ്കാളികളാവുകയും അവന് വല്ല ഹെൽപ്പും വേണമെങ്കിൽ ചെയ്യാനുള്ള ഒരു മനസ്സോടുകൂടിയല്ലാതെ പാവങ്ങളായ ആളുകളെ മുമ്പിൽ വെച്ച് നമ്മൾ അവരോട് സഹവസിക്കരുത്. പാവങ്ങളായ ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ വലിയ പണത്തിൻ്റെ ഹുങ്കും കാണിച്ചുകൊണ്ട് വലിയ വാഹനത്തിൽ പോകുന്ന സമയത്ത് അതേപോലെ നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ അവരെ മുമ്പിൽ വെച്ച് പണക്കാരൻ്റെ രീതിയിൽ നമ്മൾ പെരുമാറിയാൽ അവരുടെ കൽബ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഫുഖറാക്കന്മാരായ ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ വിനയത്തോടുകൂടിയാണ് അവരോട് പെരുമാറേണ്ടത്. എന്തടോ ഇവിടെ നിൽക്കുന്നു, എന്താണ് എൻ്റെ ആവശ്യം എന്നൊന്നും ചോദിക്കാതെ നല്ല വിനയത്തോടുകൂടി സൗമ്യതയോടുകൂടി നല്ല രീതിയിൽ മാത്രമേ അവരോട് പെരുമാറാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് ജിലാനി തങ്ങൾ പറയുന്നു. അലൈക ബിൽ ഇഖ്ലാസ്, എല്ലാ തലങ്ങളിലും മോനെ ആത്മാർത്ഥത കൈവരിക്കണം. ഇഖ്ലാസ് എന്താണ്? ഇഖ്ലാസ് വഹുവ നിസ്യാനു റുയ്യത്തിൽ ഖൽഖി, സൃഷ്ടികൾ കാണും എന്നതിനെ മറന്നു കളയുക. എൻ്റെ പ്രവർത്തനം മറ്റൊരാൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി, മറ്റൊരാൾ അറിയാൻ വേണ്ടി എന്ന ചിന്ത. അങ്ങനെ സൃഷ്ടികൾ കാണും എന്ന് പറഞ്ഞ് പറയുന്ന ഒരു സംഗതി തന്നെ പാടെ മറന്നു കളയുക. എൻ്റെ മുമ്പിൽ അള്ളാഹു മാത്രമാണുള്ളത്, അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, മറ്റൊരാളെയും പ്രീതി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖ് ജിലാനി തങ്ങൾ പറയുന്നു, വഹുവ നിസിയാനു റുയ്യത്തിൽ ഖൽഖി, സൃഷ്ടികൾ കാണും എന്നത് പാടെ മറന്നു കളയുക. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മളറിയാതെയോ അറിഞ്ഞുകൊണ്ട് മറ്റുള്ള ഒരാൾ കാണണം, കേൾക്കണം, അറിയണമെന്ന വിചാരം, വികാരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അത് ഞാൻ മറച്ചു വെക്കുന്നില്ല, അത് വരാറുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒരു നോട്ടീസിൽ എന്നെ പരിഗണിച്ചില്ലെങ്കിൽ നേരത്തെയുള്ള പെരുമാറ്റത്തിന് മാറ്റം വരികയാണ്.
ഒരു സമ്മേളനത്തിന് എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ, ഒരു പരിപാടിക്ക് എനി പരിഗണന തന്നിട്ടില്ലെങ്കിൽ, എൻ്റെ പെരുമാറ്റം ഞാൻ മോശമാക്കുകയാണ്, ചേഞ്ച് വരുത്തുകയാണ്. ഇതിൻ്റെ താല്പര്യം ഞാൻ എവിടെ പോകുന്നത് എനിക്ക് മുമ്പിൽ ചേത കിട്ടാനാണ്, എനിക്കൊരവസരം കിട്ടാനാണ് എന്നല്ലേ ചിന്തിക്കുന്നത്. ഇങ്ങനെ വന്നുപോയാൽ അവൻ്റെ പ്രവർത്തനം മുഴുവനും നിഷ്ഫലമായിപ്പോയി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടോ അറിയാനിട്ടോ എന്നറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു പടപ്പ് എൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ കാണണം കേൾക്കണം എന്ന ആ വികാരം പരിശീലനത്തിലൂടെ മനസ്സിൽ നിന്ന് അറുത്തു മാറ്റുക. ഇന്ന അഴ്തൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ വൻഹർ ശഹവാത്. ഇത്തരം വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് അറുത്തു മാറ്റണം. ധാരാളം വിക്രുകളും സലാത്തുകളും ഖുർആൻ പാരായണവും വഴന്നുകളൊക്കെ ചെയ്ത ഞാൻ എൻ്റെ പ്രഭാഷണം മറ്റുള്ള ആളുകൾ കേട്ട് ഞാൻ വലിയൊരു പ്രഭാഷകനാണ് എന്നുള്ള തോന്നല് എൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ജിലാനിത്തങ്ങൾ പറയുന്നു, ഇഖ്ലാസ് കൈമുതലാക്കിക്കോ. എന്താണ് ഇഖ്ലാസ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയോ കേൾക്കാൻ വേണ്ടിയോ അറിയാൻ വേണ്ടിയോ മറ്റുള്ള ആളുകളിൽ നിന്ന് വല്ല പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടോ ഒന്നും ചെയ്യരുത്. എല്ലാ തരങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് വദാവിം റുയ്യത്തൽ ഖാലിഖി. എല്ലാ സമയത്തും എന്നെ വീക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. പടപ്പുകൾ പറയട്ടെ, ചെയ്യട്ടെ, തരട്ടെ, തരാതിരിക്കട്ടെ, വദാവിം റുയ്യത്തൽ ഖാലിഖി അല്ലാഹു കാണുമെന്നുള്ള അല്ലാഹു വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവിനെ എല്ലാ സമയത്തും പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരിക. അല്ലാഹു നമ്മെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിനു മാത്രമാക്കി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും ചിന്തിക്കുക, 1,000,000 രൂപ സംഭാവന ചെയ്ത് അത് പേര് പറയാത്തതിൻ്റെ പേരിൽ ചൊടിപ്പ് വരാൻ പാടില്ല. ഒരു യോഗത്തിൽ സ്വാഗത ഭാഷണം നടത്തുന്ന സമയത്ത് എൻ്റെ പേര് പറയാത്തതിൽ എനിക്ക് വിഷമമുണ്ടാകരുത്. അവിടെ നമ്മൾ പറയേണ്ടത് അവർ പറയട്ടെ, പറയാതിരിക്കട്ടെ, അതിലെന്ത് കിടക്കുന്നു, അതല്ലേലോ നമ്മുടെ ആഗ്രഹം. അപ്പൊ നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ ലളിതമായ ഒരു വഴിയാണ് എന്നെ ഒരു സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഞാൻ ക്ഷണിക്കപ്പെട്ടു, പക്ഷേ എനിക്ക് വേണ്ട പരിഗണന നൽകില്ല. ഞാൻ സദസ്സിലാണ് ഇരിക്കുന്നത്, ഞാൻ സ്റ്റേജിൽ തന്നെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് സ്റ്റേജിൽ ഒരിടം കിട്ടാത്തത് കൊണ്ട് ഞാൻ ആ സദസ്സിൽ നിന്ന് പോകുന്നു, അവരോട് മോശമായി പെരുമാറുന്നു. ഇങ്ങനെ ഒരു ചിന്താഗതി മനുഷ്യൻ്റെ മനസ്സിലുണ്ടായാൽ മനുഷ്യൻ്റെ ഭാവി മുഴുവനും നശിച്ചുപോയി. ഇതാണ് റിയാ എന്ന് പറയുന്നത്. അശ്ശിർക്കുൽ ഖഫിയു, ഗോപ്യമായ ശിർക്കാണിത്. അതുകൊണ്ടാണ് ഷെയ്ഖ് ജിലാനി തങ്ങൾ പറയുന്നത്, വഅലൈക ബിൽഇഖ്ലാസ്. എല്ലാ ദിവസവും ദിക്റിലും മറ്റ് സദസ്സുകളിലും പങ്കെടുക്കുമ്പോൾ വൈകിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഞാൻ പോയി എനിക്ക് ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിലോ എന്നെ പരിഗണിക്കാത്തതിൻ്റെ പേരിലോ ദുആ ചെയ്യാൻ എനിക്ക് അവസരം ലഭിക്കാത്തതിൻ്റെ പേരിലോ അയാളോട് സംസാരിക്കുന്നതിൽ എനിക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടാകാത്ത ഒരു സൈഡ് എഫക്റ്റും മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ നമ്മൾ മുഖ്ലിസീങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ വളരെ ബേജാറാകുന്നു. വലൈക ബിൽ ഇഖ്ലാസ് മോനെ, എല്ലാ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ആത്മാർത്ഥത കൈവരിക്കണം. വഹുവ നിസിയാൻ റുയ്യത്തിൽ ഖൽഖി, സൃഷ്ടികൾ കാണുമെന്നതിനെ മറക്കുക. ദാവിം അലാ റുയ്യത്തിൽ ഖാലിഖി, അല്ലാഹുവാണ് വീക്ഷിക്കുന്നത് എന്ന ചിന്താഗതി ഉണ്ടാവുക. അല്ലാഹു കാണണം.
അല്ലാഹു കാണണം, കേൾക്കണം, അവന്റെ പ്രീതി ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നവന് ഈ ദുനിയാവിൽ ദറജ കുറഞ്ഞു പോയാലും, പരിഗണന ലഭിച്ചിട്ടില്ലെങ്കിലും, ചേറ് ലഭിച്ചിട്ടില്ലെങ്കിലും, മറ്റ് ഏതെല്ലാം വൈകളിലുണ്ടോ ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവനിക്കൊരു പ്രശ്നമില്ല. മഹാനായ ഷെയ്ഖ് ജിലാനി തങ്ങൾ പറയുന്നു, പിന്നീട് പറയുന്നു, മോനെ വൽസം നഫ്സക ബി സലാസത്തി അഷിയാ, നീ നിന്റെ ശരീരത്തിനെ നിന്റെ കൽബിനെ നിർബന്ധമാക്കി കോവി സലാസത്തി അഷിയാ, മൂന്ന് കാര്യങ്ങളെ കൊണ്ട്. അവ്വലൻ വിത്തവാദൊഴിലില്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംസാരിക്കുന്ന സമയത്ത് വിനയത്തിന്റെ അടയാളങ്ങൾ പ്രകടമാകുന്ന സംസാരം നോക്കുന്ന സമയത്ത് വിനയത്തിന്റെ നോട്ടം നടക്കുന്ന സമയത്ത് വിനയത്തിന്റെ നടത്തം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിനയത്തോടെയുള്ള ഭക്ഷണം കഴിക്കൽ ഉറങ്ങുന്ന സമയത്ത് വിനയത്തോടെയുള്ള ഉറക്കം പ്രഭാഷണം നടത്തുന്ന സമയത്ത് വിനയത്തിന്റെ എല്ലാ കണികകളും മനസ്സിൽ വരുന്നു വിനയത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവന്റെ നാക്കിൻ തുമ്പിലൂടെ വരുന്നു വഴിബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ പ്രസംഗം നടത്തുന്ന സമയത്ത് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്ന സമയത്ത് വിനയം പ്രകടമാകണം വെല്ലുവിളിക്കുന്ന സമയത്ത് വിനയം പ്രകടമാകണം ഇതിലൊന്നും സ്വാർത്ഥത കൈവരാൻ പാടില്ല അവ്വലൻ ബിത്തവാദുഇലില്ലാഹി സുബ്ഹാനഹു വതആല നമ്മുടെ ആംഗ്യം കാണിക്കലും നമ്മുടെ സംസാരവും നമ്മുടെ നോട്ടവും നമ്മുടെ ഇരുത്തവും നമ്മുടെ സഞ്ചാരവും കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വരണം ബഹുമാനപ്പെട്ട അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാജ തങ്ങളുടെ പ്രവർത്തനം കാരണമായി 90,000-ലധികം ആളുകൾക്ക് ഹിദായത്ത് കിട്ടി എന്ന് ചരിത്രത്തിൽ കാണാം എന്തേ കാരണം അവരുടെ വാക്കിലും പ്രവൃത്തിയിലും കിബറിന്റെ ഒരു അടയാളം പോലും കാണുന്നില്ല രണ്ടാമത്തേത് ബിഹുസ്നിൽ അദബി മഅൽ ഖൽഖി കുല്ലിഹിം എല്ലാ പടപ്പുകളോടും മര്യാദ കാണിക്കുക ഒരു ജീവിയെപ്പോലും അകാരണമായി ഒന്നും ചെയ്യാൻ പാടില്ല ഒരാളെപ്പോലും പരിഹസിക്കരുത് ഒരു ചെറിയ കാര്യത്തെപ്പോലും നിസാരപ്പെടുത്തരുത് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ അൽഹംദുലില്ലാ 10 രൂപ കിട്ടിയാലും 1,000 രൂപ കിട്ടിയാലും മനസ്സിന് യാതൊരു പ്രയാസം ഉണ്ടാകുന്നില്ല മോനേ വൽസം നഫ്സക ബി സലാതത്തി അസിയാ മൂന്നാമത് രണ്ടാമത്തേത് വൽസം ബി ഹുസ്നിൽ അദബി മഅൽ ഖൽഖി കുല്ലിഹിം എല്ലാ പടപ്പുകളോടും അദബുമായി പെരുമാറുക വലിയവനോടും ചെറിയവനോടും പ്രായമുള്ളവനോടും യുവാവിനോടും എല്ലാവരോടും അദബ് കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുക അങ്ങനെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മിലേക്ക് ആളുകൾ ആകൃഷ്ടരാകും നമുക്ക് ആശയം പറഞ്ഞു കൊടുക്കാം പ്രസംഗിക്കുന്ന ഞാൻ സ്റ്റേജിൽ കയറി ഒരാളെയും തെറിപ്പൂരം നടത്താൻ പാടില്ല എന്റെ പേര് ശ്രോതാക്കൾ കേട്ടാൽ തന്നെ ഇന്ന് വയന്നിന് ഹാജരാകണം അയാളെ വയന്നു കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടാക്കുന്ന ഒരു മോട്ടിവേഷൻ നമ്മൾ ചെയ്യണം നേരെ മറിച്ച് എന്റെ പേര് ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ഞാനാണ് എന്നെ പേര് കേൾക്കുമ്പോഴേക്ക് ഞാൻ ആ വഴിയിലേക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പ്രഭാഷകർ ഉയരാൻ പാടില്ല എല്ലാ തലങ്ങളിലും 100,000 തെറിപ്പൂരങ്ങൾ മറുപക്ഷം നടത്തിയാലും നമ്മൾ അതൊന്നും നടത്താതെ നല്ല രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നോക്കൂ സുഹൃത്തുക്കളെ ഒരു പശുവിന്റെ അകടിൽ നിന്ന് പാല് കറക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആ പശു തട്ടിയാലോ കുത്തിയാലോ ചവിട്ടിയാലോ അതൊന്നും അങ്ങോട്ട് തിരിച്ചടിക്കാതെ തിരിച്ചു ചെയ്യാതെ എങ്ങനെയെങ്കിലും മോളെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കിടാവിനെ അതിൻ്റെ അരികിലേക്ക് എത്തിക്കൊണ്ട് വളരെ അദബോടുകൂടി നമ്മൾ പാല് കറക്കുന്നു എന്തേ കാരണം നമുക്ക് പാല് കിട്ടണം എന്നതുപോലെയാണ് നമ്മൾ പ്രഭാഷണം നടത്തുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം മറ്റൊരാളെ ഇകഴ്ത്തലല്ല
മറ്റൊരു പ്രസ്ഥാനക്കാരനെ തെറി അധിക്ഷേപിക്കലല്ല. നമ്മുടെ ആശയം ഇസ്ലാമാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരലാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. എന്റെ പ്രഭാഷണത്തിലൂടെ, എന്റെ പ്രവർത്തനത്തിലൂടെ, എന്റെ സൂചനയിലൂടെ ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അനുഗ്രഹം ഏതാണ്? എന്റെ വഴന്നിലൂടെ ഒരാൾ റസൂലുള്ളാഹിനെ മനസ്സിലാക്കി, കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയാൽ, എന്റെ പ്രഭാഷണത്തിലൂടെ അഞ്ചു വക്ത നിസ്കാരം ഒരാൾ അറിഞ്ഞാൽ, അയാൾ നിസ്കരിക്കാൻ തുടങ്ങിയാൽ, എന്റെ പ്രഭാഷണത്തിലൂടെ മാതാപിതാക്കളോട് കാണിക്കേണ്ട അദബുകളെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കിയാൽ, അല്ലാതെ വല്ലാത്ത അനുഗ്രഹമാണ്. മൂന്നാമത്തെ ദിവി സഹായി നഫ്സി. ഓരോ മനുഷ്യരുടെയും ശരീരം ധർമ്മമാക്കണം, ത്യാഗത്തിന് മുതിരണം, സഹനശീലമുണ്ടാക്കുക, എല്ലാ തലങ്ങളിലും സമർപ്പണ ബോധമുണ്ടാവുക, സ്വന്തം ശരീരം തന്നെ എല്ലാ രംഗത്തും പ്രവർത്തിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അനുഭവങ്ങളെ കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു